വീണ്ടും അതിഥികളിലേക്ക് തിരിച്ചുവരികയാണ്. ഡോക്ടർ മുരളി ശിവരാമകൃഷ്ണനാണ് ഇന്നത്തെ നമ്മുടെ വാർത്താ പ്രഭാതത്തിൽ അതിഥി. നേരത്തെ പറഞ്ഞതുപോലെ അധ്യാപകൻ, ചിത്രകാരൻ, കവി, എഴുത്തുകാരൻ, ബഹുമുഖ പ്രതിഭ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ വയലപ്പള്ളിയിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രദർശനത്തിൽ ദ ടച്ച് ഓഫ് എർത്ത് എന്ന പേരിലാണ് പ്രദർശനം നടക്കുന്നത്. എന്താണ് ഈ ചിത്രങ്ങളുടെ ഒരു 42 ചിത്രങ്ങളാണ് അതിലുള്ളത് അല്ലെ? എന്താണ് ഈ 45 ചിത്രങ്ങൾ? അല്ല, ഈ 45 സിംഗിൾ ഇൻഡിവിജ്വൽ ചിത്രങ്ങളാണ്. പക്ഷെ അതൊക്കെ പല ഗ്രൂപ്പുകളിലായിട്ട് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ ഒരു രണ്ടെണ്ണം ഒരുമിച്ച് ഡിപ്റ്റിഷ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ മൂന്നെണ്ണം ഒരുമിച്ച് ചെയ്യുന്ന ഒരു ട്രിപ്റ്റിഷ്, ഇങ്ങനെ പല രൂപത്തിലായിട്ട് 38 എക്സ്പീരിയൻസ് ആണ് ഇൻഡിവിജ്വലായിട്ട്. അപ്പൊ ഈ ഈ ചിത്രങ്ങളുടെ തന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്വഭാവം മൂവീസ് വർഷം ഈ പറഞ്ഞ മാതിരി ടച്ച് ഓഫ് എർത്ത് ആണ്. അപ്പൊ നമ്മുടെ ഭൂമിയിൽ നമ്മളെ ഇങ്ങനെ തന്നെ എവിടെ യാത്ര ചെയ്താലും, മനുഷ്യനും സ്ത്രീയും പുരുഷനും സ്ത്രീയും തന്നെ ഏതെല്ലാം സ്ഥലത്ത് യാത്ര ചെയ്താലും അൾട്ടിമേറ്റ്ലി നമ്മൾ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഭൂമിയാണ് നമ്മുടെ ഒരു ഉറവിടം, നമ്മുടെ സോഴ്സ്, നമ്മുടെ ഹോം. അപ്പൊ ഇത് ഭൂമിയുമായിട്ട് ബന്ധമുള്ള ഒരു എൻവയോൺമെന്റൽ സ്വഭാവം. നമ്മൾ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ മാത്രം പരിസരം ഭൂമി മൊത്തമായിട്ടുള്ളൊരു ജീവജാലങ്ങളുടെ എല്ലാം ഒരു മൊത്തമായിട്ടുള്ളൊരു ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ടച്ച് ഓഫ് എർത്ത് എന്ന് പറഞ്ഞ് ഞാൻ അതിൽ കാണിക്കാൻ ശ്രമിക്കുന്നത്. അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓരോ ചിത്രകാരനും അയാളുടേതായ രീതിയിലൊരു ഒരു ഒരു മീഡിയം ഉണ്ട്, ഒരു ലാംഗ്വേജ് ഉണ്ട്, അത് നമ്മൾ റീഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ കാണുന്ന ഇപ്പൊ തന്നെ നമ്മൾ വാർത്തകളുടെ മധ്യത്തിൽ പല ടി വി കാണുകയാണെങ്കിൽ തന്നെ ടി വിയിൽ 100,000 വ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. താഴെ കുറെ ലൈൻസ് പോകും, വിഷ്വൽസ് കാണിക്കും, അതിനിടയ്ക്ക് പല കാണുന്നവൻ പല ഇതിൽ കൂടിയാണ് കാണുന്നത്. അതുപോലെ മൾട്ടി ഡൈമെൻഷണൽ ആയിട്ട് നമ്മൾ ഭൂമി എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ടച്ച് ഓഫ് എർത്ത്. പിന്നെ പല കളേഴ്സ് ആൻഡ് ഫോംസിൽ കൂടെ പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു. ഇപ്പൊ ഈ മനുഷ്യന്റെ നിലനിൽപ്പ് ഭൂമിയുടെ നിലനിൽപ്പുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ചിത്രങ്ങളെല്ലാം പരസ്പരം എങ്ങനെ പുരോഗമനം? അത് ഈ പറഞ്ഞ പോലെ ഒരു ഒരു വ്യക്തിയുടെ ഒരു ഒരു ചിത്രകാരനോ ഒരു ചിത്രകാരിയുടെ അവരുടെ അനുഭവത്തിലാണ് ആ യൂണിറ്റ് വരുന്നത്. ഇപ്പം ജിഗ്സോ പസിൽ പോലെയാണ് ജീവിതം, അതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ടോട്ടൽ പിക്ചർ കിട്ടുള്ളൂ. അപ്പൊ അതുപോലെ എന്റെ പെയിന്റിങ്സിന്റെ എല്ലാം കൂടെ ഒരുമിച്ച് അടുപ്പിച്ച് വെച്ച് കാണുക എന്നുള്ളതല്ല, ഒരുമിച്ച് അനുഭവിക്കുക എന്നുള്ളതാണ്. ഒരു ടോട്ടാലിറ്റി, ഒരു കണ്ടിന്യൂവേഷൻ കാണാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഒരു ഈ ഈ എക്സിബിഷൻ. ഒരു കവി സമാഹാരം ഇറക്കുന്നത് പോലെയാണ് ഒരു ചിത്രകാരൻ കുറേയേറെ സമയത്ത് വരച്ചു വെച്ച ചിത്രങ്ങളെല്ലാം ഒരുമിച്ച് വയ്ക്കുന്നത്. ഇപ്പം ഈ 2015 പെയിന്റിങ്സ് ആണ് റീസെന്റ് ആയിട്ടുള്ള പെയിന്റിംഗ് ആണ് ടച്ച് ഓഫ് എർത്ത് ഇപ്പം നടക്കുന്നത്. അപ്പൊ അത് പല അതിനിടയ്ക്ക് പല ഡ്രോയിങ്സും പെയിന്റിങ്സും ഫോട്ടോകളും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ ചെയ്യും. പക്ഷെ അതെല്ലാം എക്സിബിറ്റ് ചെയ്യുന്നില്ല. എക്സിബിറ്റ് ചെയ്യുന്ന എല്ലാം കൂടി ചേർത്ത് ഒരു ടോട്ടാലിറ്റി, ഒരു കണ്ടിന്യൂ